കുട്ടികളെ ശബ്ദമാണ് ഇങ്ങനെ കേൾക്കുന്നത്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ, രണ്ടു ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു വിജയിപ്പിക്കട്ടെ. അറിവ് കൊണ്ടും അച്ചടക്കം കൊണ്ടും നമ്മളെ മക്കൾ അള്ളാഹു മുൻനിരയിലാക്കി തരുമാറാം. എല്ലാവരും മക്കളെ പഠിപ്പിക്കണം കേട്ടോ, ഡിഗ്രി മാത്രം പഠിപ്പിച്ചാൽ പോരാ, മതബോധമുള്ള ഡിഗ്രിയും കൂടെ, മതപഠനത്തിലുള്ള ഡിഗ്രിയും കൂടെ കൊടുക്കണം. അപ്പം മക്കളെ കൊണ്ട് സന്തോഷിക്കാം. അപ്പം ഈ ദിക്കറിൻ്റെയൊക്കെ സന്തോഷം കാണും നമുക്ക്. നമ്മൾ മരിച്ചാൽ നമ്മളെടുത്ത് മറ്റു ആലിമീങ്ങളുടെ കൂടെ നമ്മളെ ഇൽമുള്ള മോനും കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു സുഖാന്നറിയോ. ഖബറും പുറത്ത് വന്നിട്ടേ തെറ്റാത്ത രൂപത്തിൽ സലാം പറയാനും വേണം ഒരറിവ് അല്ലേ, നല്ല രൂപത്തിൽ അസ്സലാമു അലൈക്കും ഉപ്പാ ഉമ്മ എന്ന് വിളിക്കുന്ന സലാം പറയാൻ അതബോടുകൂടെ അറിയുന്ന മകൻ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് തെറ്റില്ലാതെ ഫാത്തിഹ ഓതാൻ എത്ര മക്കളെ ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട് വാപ്പന്മാർ. തെറ്റില്ലാതെ വാപ്പയുടെ ഖബറിൻ്റെ അടുത്ത് ഉമ്മൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് ഫാത്തിഹ ഓതാൻ നമുക്ക് ആർക്കൊക്കെ കഴിവുണ്ട്? വാപ്പ മരിച്ചാൽ മയ്യത്ത് സ്കേരിക്കൽ ഇവിടെ ഉണ്ടോ അറിയില്ല, മക്കൾ ചാടിക്കേറി മാമത്തുക്കൽ ഉണ്ടോ അവിടെ? ഏ ഇല്ലല്ലോ. ആ ചില സ്ഥലത്തൊക്കെ ഉണ്ടങ്ങനെ, വാപ്പ മരിച്ചാൽ മക്കളെ വിചാരം ഓൽക്കുള്ളതാണെന്നാ, വേറെ ആരും നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്ന് തോന്നലാണ്. ആര് നിസ്കരിക്കണമെന്ന് പറയാനുള്ളൊരു അധികാരം മക്കൾക്കുണ്ട്. ഇനി ഇമാമത്തിന് അധികാരം ആലിമ്യങ്ങൾക്ക് തന്നെയാണ്. ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവന്നാ. അപ്പം ആലിമ്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മരിച്ചാലും മയ്യത്ത് നിസ്കരിക്കാൻ ഉസ്താദുമാരെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കാണ്. ആ സ്ഥാനത്ത് ആലിമായൊരു മോനാണെങ്കിലോ രണ്ടുമായി അല്ലേ. ഒരു മകൻ ബാപ്പൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അറിവുള്ള മകൻ ആ നാല് തക്ബീറും കെട്ടിയിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്നതിൻ്റെ ആ രംഗമൊന്ന് ആലോചിച്ച് നോക്കട്ടെ. നിങ്ങൾ അറിവില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അല്ലാഹു മഗ്ഫിർ ലഹു ചൊല്ലുന്നൊക്കെ എന്തോ ചൊല്ലും, റഹ്മത്ത് വാങ്ങിക്കൊടുക്കാൻ കഴിയോ? ഇല്ല, എന്തോ ചൊല്ലും. മുമ്പ് ഇതേമാതിരി മോൻ ഇമാമത്ത് നിന്നൊരു മയ്യത്ത് സ്കാത്ത് കൂടിയൻ, അപ്പം അഞ്ച് തക്ബീർ എട്ടിയൻ, ഓൻ ഗൾഫിൽ നിന്ന് വന്നതിനു അഞ്ച് തക്ബീർ എട്ടി നിസ്കരിച്ചപ്പോൾ ഓൻ്റെ ചങ്ങായിമാരൊക്കെ പറഞ്ഞു, ഓ ചങ്ങായി ഈ എൻ്റെ ബാപ്പൻ്റെ മയ്യത്തസ്കാരം കേടുവരുത്തിയിൽ വെച്ച് പോകാൻ പറഞ്ഞു. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന എന്തിനാന്ന് ചോദിച്ചോ, ഒരു തക്ബീർ കൂടിയനപ്പം നിങ്ങൾ ചൂടാണത്. ഓൻ്റെ വിചാരം തക്ബീർ കൂടിയാൽ അപ്പോൾ നെയ്യപ്പത്തിൽ നെയ്യ് കൂടിയാൽ ഉഷാറായി എന്ന് പറഞ്ഞ മാതിരിയപ്പോ. അപ്പോൾ ഓനെ അഞ്ച് തക്ബീറിൻ്റെ എന്താ ചെയ്തിട്ടുണ്ടാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. മുമ്പൊരാൾ മയ്യത്ത് സ്കാരത്തിന് ഏഴ് തക്ബീർ എട്ടി, അപ്പോൾ എല്ലാവരും വിചാരിച്ച് ബേജാറായിട്ട് തക്ബീർ നീണ്ടുപോയതാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ അന്തല്ലാതായി പോലെ. അപ്പോൾ ഏഴ് തക്ബീർ കഴിഞ്ഞിട്ട് ശേഷം ഉഷാറായിട്ട് ഫാത്തിഹ ഹോദി. അപ്പോൾ മൂപ്പര് മുമ്പ് പെരുന്നാൾ സ്കാരം സ്കെച്ച് ഓർമ്മയാണ്, മയ്യത്ത് സ്കാരത്ത് കൂടിയ ചരിത്രമില്ല. അപ്പോൾ ഫാത്തിഹ നല്ല മട്ടം പോലെ ഓതിയപ്പോൾ ബേക്കുന്ന ഉസ്താമാർക്കൊക്കെ ബോധ്യപ്പെട്ടു, ഇത് ബേജാറായതല്ല, ഇത് നിസ്കാരം മാറിപ്പോയതാണ്. ഇത്ര പോലും ചിന്തിക്കാത്ത മനുഷ്യന്മാരുള്ള ലോകം. രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതകാലത്ത് വസീയത്ത് ചെയ്തു വെച്ചിട്ട് പോകണം. മോനെ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് സ്കരിക്കാൻ ഇന്നെന്നെ ആളെ ഏൽപ്പിക്കണം കേട്ടോ. അപ്പം ഏൽപ്പിച്ച അങ്ങനെ പറഞ്ഞാൽ മാത്രം ഒരാളെയും വിളിച്ചു പറഞ്ഞു ഞാൻ മരിച്ചെന്ന് കേട്ടാൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് സ്കരിക്കണം കേട്ടോ. മക്കൾ വന്ന് പറയുമ്പോൾ നിങ്ങളെന്താക്കരുത്, നിരസിക്കരുത്. അതിന് ആര് വേണം? എനിക്കൊരു ഉസ്താദുണ്ട് അല്ലെ, എനിക്കൊരു തങ്ങളുണ്ടെന്ന് പറയാൻ വേണം. ആരെങ്കിലും തൽക്കാലം വിളിച്ചാൽ ആരും കിട്ടുമൊന്നുമില്ല, കിട്ടുമോ? ഞാനൊരു പരിചയമില്ലാത്തടത്ത് മയ്യത്ത് സ്കരിക്കാൻ വിളിച്ചാൽ പോവല്ലേ? വിളിച്ചാൽ ചോദിക്കും അത് ആരാണ് എന്താണ്. അപ്പോൾ പറയുകയാണ് നമ്മളെ നാട്ടിൽ മദ്രസിൻ്റെ പ്രസിഡൻ്റാണ്, പള്ളിൻ്റെ പ്രസിഡൻ്റാണ്, നമ്മളെ നാട്ടിലെല്ലാം അങ്ങനത്തെ അടുത്തും പോകും. കാരണം എന്താ, അത് നമ്മൾ നിസ്കരിക്കലും നമുക്കൊരു ഗുരുത്വം പൊരുത്തുവാണ്. അതല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധം വേണം. ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് മയ്യത്ത് സ്കരിക്കാൻ മാത്രം അത് അവിടെ ഉസ്താദ്മാരാണോ ഓലാരെ വിളിച്ച് സ്കരിപ്പിച്ചോളി അറിയും. എന്നെ കുറ്റം പറയുന്ന കാര്യമുണ്ടോ? എല്ലാവരും അങ്ങനെ തന്നെ ലാരമ എനക്കെട്ട് പോവുക ബന്ധമില്ലാതെ. നല്ലൊരു ബന്ധം ജീവിതത്തിൽ സൃഷ്ടിച്ചു വെക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.